ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫൗസ്ലംസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ബീറ്റ്റൂട്ട് ടീ കേക്ക് ആണ്. നമ്മൾ ഇന്ന് സ്റ്റീൽ ഗ്ലാസും പ്രഷർ കുക്കറും വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വൈകിട്ട് ചായയോടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം കേക്കാണിത്. ഈ കേക്ക് തയ്യാറാക്കാൻ നമുക്ക് ബീറ്ററോ മിൽക്കോ ആവശ്യമില്ല. ഇനി ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ആ ഒരു ബീറ്റ്റൂട്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാനിലോട്ട് ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത പീസസും പിന്നെ ആവശ്യമായ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് വേവിക്കാൻ വെച്ചേക്കുന്നത്. നന്നായിട്ട് ഈ ബീറ്റ്റൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയിലെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കാനുള്ള ബൗളിലോട്ടാണ് ഞാൻ ഈ ബീറ്റ്റൂട്ട് അരച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനിയൊന്ന് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് മുമ്പ് നമ്മൾ കുക്കറിൻ്റെ മേലത്തെ വിസിലെടുത്ത് മാറ്റി വെക്കണം. കുക്കറിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിൻ്റെ അടിവശം പനലാവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതിലോട്ടൊരു പാത്രവും കൂടെ കമത്തി വെക്കാം. ഈ കുക്കർ ഒന്ന് പ്രീഹീറ്റ് ആവുന്ന വരെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/2 ഗ്ലാസ് ഓയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് വേറൊരു ബൗളിലേക്ക് മാറ്റും. ഇനി ഈ മിക്സ് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിലേ മിക്സ് ചെയ്യാവൂ. കാരണം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരേ ഡയറക്ഷനിലേ മിക്സ് ചെയ്യാവൂ. അതേപോലെ ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. എന്നാലും നമുക്ക് കേക്ക് നല്ലപോലെ കിട്ടത്തുള്ളൂ. ഒരേ ഡയറക്ഷനിൽ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ 1 കപ്പാണ് എടുത്തേക്കുന്നത്. കുറച്ച് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു അരിപ്പയാണ് എടുത്തേക്കുന്നത്. ആ അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. നനവ് പാടില്ല കേട്ടോ അരിപ്പയ്ക്ക്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. നമുക്ക് ബാക്കിയുള്ള മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ കൊക്കോ പൗഡർ ചേർക്കുമ്പോഴേ നമ്മളിപ്പം 1 ടേബിൾ സ്പൂൺ ചേർത്തുകൊണ്ട് നമുക്ക് കേക്ക് റെഡ് കളറിൽ കിട്ടൂല. അപ്പോൾ കേക്ക് റെഡ് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി. ഇതിനകത്ത് ബീറ്റ്റൂട്ട് ചേർക്കുന്നതുകൊണ്ട് വേറെ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൊക്കോ പൗഡർ അളവ് ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് റെഡ് കളർ തന്നെ ബേക്ക് ചെയ്യുമ്പോഴും കേക്കിന് കിട്ടും. നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ പതുക്കെ പതുക്കെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. നമുക്ക് ഇതിന്റെ കൂടെ ഇച്ചിരി ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ നേരത്തെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഈ കേക്ക് ബാറ്റർ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ പകുതി വരെ ഒഴിച്ചു കൊടുക്കാവും. നമുക്ക് കേക്ക് വെന്ത് വരുമ്പം കറക്റ്റ് സൈസായിട്ട് കിട്ടും.
ഞാൻ മൂന്ന് ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. മൂന്ന് ഗ്ലാസ്സിലും കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന കുക്കറിലോട്ട് വെച്ചു കൊടുക്കാം. ഗ്ലാസ് വെച്ചു കൊടുക്കുമ്പം കുക്കറിൻ്റെ സൈഡിൽ നിന്നും കൈ കൊള്ളാതെ സൂക്ഷിച്ച് വേണം വെച്ചു കൊടുക്കാൻ. ഇനി മൂന്ന് ഗ്ലാസ്സും വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതൊരു 40-45 മിനിറ്റ് വരെ തുറക്കാനേ പാടില്ല. ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. 45 മിനിറ്റ് വരെ വെച്ചു. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസ്സിലെ ചൂടൊക്കെ നല്ല ആറിയതിന് ശേഷം വേണം ഗ്ലാസ്സിൽ നിന്നും കേക്ക് എടുക്കാൻ. ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ കേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള രണ്ട് ഗ്ലാസിൻ്റെയും കൂടെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഈ കേക്ക് തയ്യാറാക്കണമെങ്കിൽ കേക്ക് ടിന്നിൻ്റെയോ മിൽക്കിൻ്റെയോ ബീറ്ററിൻ്റെയോ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കാണിത്. വൈകിട്ട് ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പ് കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.